കാണില്ലേ, കാണില്ലേ, കണ്ടവരുണ്ടോ കേട്ടവരുണ്ടോ, കണ്ടവരുണ്ടോ കേട്ടവരുണ്ടോ, യോഗേഷിനെ കണ്ടവരുണ്ടോ, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം. നമസ്കാരം. കൊല്ലം ലിങ്ക് റോഡിന്റെ നാലാം റീച്ച് പണി ആരംഭിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത കൊല്ലം പാർട്ട് ടൈം എം എൽ എക്ക് വെളിവുണ്ടാകട്ടെ എന്നും 103 കോടി രൂപ ചിലവഴിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെ ഇട്ടിരിക്കുന്ന മൂന്നാം റീച്ച് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടും പ്രതീകാത്മകമായി തേങ്ങയുടച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. കെ എസ് ആർ ടി സിക്ക് മുന്നിൽ കൊല്ലം ലിങ്ക് റോഡിന്റെ ആരംഭ സ്ഥലത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തന്റെ കീശയിൽ നിന്നും പണം മുടക്കി നിർമ്മിച്ചതുപോലെയാണ് താൻ തീരുമാനിക്കുമ്പോൾ മാത്രം തുറന്നാൽ മതിയെന്ന എം എൽ എ ധാർഷ്ട്യം. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആരോപിച്ചു. കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന ഹർഷദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ ശരത് മോഹൻ, അസൈൻ പള്ളിമുക്ക്, കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു, നിഷാദ് അസീസ്, ഷെമീർ ചാത്തിനാംകുളം, ഹർഷദ് മുതിരപ്പറമ്പ്, നസ്മൽ കലതിക്കാട്, രമേശ് കടപ്പാക്കട, അഭിഷേക് ഗോപൻ, ഷിബു കടവൂർ, അഫ്സൽ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം നാടിന് നാണക്കേട്. പ്രതിഷേധം പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. ആദ്യം തന്നെ ഈ പ്രതിഷേധ പരിപാടി തേങ്ങയുടച്ചുകൊണ്ട് വെളിവില്ലാത്ത എം എൽ എക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒരു വർഷക്കാലമായി ലിങ്ക് റോഡ് 103 കോടി രൂപ ചിലവാക്കി 1 കിലോമീറ്റർ നീളം വരുന്ന ഈ ലിങ്ക് റോഡ് പണി കഴിപ്പിച്ചിട്ട് നാളിതുവരെയായിട്ടും എം എൽ എക്ക് ഇത് തുറക്കുവാൻ തയ്യാറാകുന്നില്ല. എം എൽ എ വിചാരിക്കുന്നത് ഇത് എം എൽ എയുടെ കീശയിൽ നിന്നാണ് ഈ പൈസ എടുത്താണ് ഈ റോഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് പൊതുജനങ്ങളുടെ കരമടയ്ക്കുന്ന ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള 103 കോടി രൂപ എടുത്തുകൊണ്ടാണ് എം എൽ എക്ക് ഇത്തരത്തിൽ ഒരു വികസനം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചത്. സാധാരണ ഇത് 3ാം ഘട്ടവും 4ാം ഘട്ടവുമായ ഒരു പദ്ധതി വരുമ്പോൾ, സാധാരണയായിട്ട് 3ാം ഘട്ടത്തിൻ്റെ 3ാം റീച്ചിൻ്റെ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ 4ാം ഘട്ടത്തിൻ്റെ പദ്ധതി രേഖ തയ്യാറാക്കും. ആ തയ്യാറാക്കിയ രേഖ നമ്മൾ സർക്കാരിൽ സമർപ്പിക്കും. സർക്കാരിൽ സമർപ്പിച്ചതിന് ശേഷം അത് എസ്റ്റിമേറ്റിന് വേണ്ടി വെക്കും. ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് ടെൻഡർ നടപടികൾ 3ാം റീച്ച് തീരുമ്പോൾ തന്നെ 4ാം റീച്ചിൻ്റെ ടെൻഡർ നടപടികൾ തുടങ്ങേണ്ടതാണ്. ഇവിടെ 4ാം റീച്ച് തന്നെ തികച്ചും അന്ധകാരത്തിൽ നിൽക്കുകയാണ്. എം എൽ എ കഴിഞ്ഞ കുറേ കാലങ്ങളായി 2016 സർക്കാർ അധികാരത്തിൽ, പിണറായി 1ാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എം എൽ എ മന്ത്രിയായില്ല എന്ന് കെറിവിച്ചുകൊണ്ട് എം എൽ എ പിണങ്ങിപ്പോയപ്പോൾ എം എൽ എ കാണാനില്ല എന്ന പരാതി ഇതേ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് കൊടുത്തുകൊണ്ട് എം എൽ എ പുറത്ത് മാറത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഓയൂരിൽ നിന്ന് കാണാതായി പോയ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ കൊല്ലം ജനതയ്ക്ക് എം എൽ എ കൂടി കിട്ടി. പിന്നെയും എം എൽ എ കാണാനില്ലാതായി. ഒടുവിൽ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ വീണ്ടും എം എൽ എ പഴയിടത്തിൻ്റെ കലവറയിൽ നമ്മൾ കണ്ടു. പിന്നെയും എം എൽ എ ഇല്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എം എൽ എ ഇത്തരത്തിലൊരു 103 കോടി രൂപ ചെലവാക്കിയ ഈ പദ്ധതിയിൽ എന്തുകൊണ്ട് പാലം തുറക്കുന്നില്ല? എം എൽ എക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ തേങ്ങയുടച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്.